സെക്കൻഡ്ലി, ഇത് ഡിജോയിൻ്റെയും ഷാരിസിൻ്റെയും ഡിസൈനാണ് ഈ ടീസറും ട്രെയിലറും. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം, എൻ്റെ അറിവിൽ വേറെ ഒരു സിനിമ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ലാത്തൊരു പരിപാടിയുണ്ട് ഈ ടീസറിലും ട്രെയിലറിലും. നിങ്ങൾ ഈ കണ്ട ടീസറിലെ സീനും നിങ്ങൾ ഈ കണ്ട ട്രെയിലറിലെ സീനും ജനഗണമനയിൽ ഇല്ല. ഇത് രണ്ടും ജനഗണമനയുടെ സെക്കൻഡ് പാർട്ടിലെ സീനുകളാണ്. ടീസർ ഫസ്റ്റ് പാർട്ടിൻ്റെതല്ല, അങ്ങനെ ടീസറും അല്ല, ട്രെയിലറും അല്ല. സെക്കൻഡ് പാർട്ടിലെ നെറേറ്റീവിൽ വരാൻ സാധ്യതയുള്ള രണ്ട് സീനുകൾ നമ്മൾ സെപ്പറേറ്റ്ലി ഷൂട്ട് ചെയ്തതാണ്, സെപ്പറേറ്റ് ഷൂട്ട് ചെയ്തതാണ്. ഈ ട്രെയിലർ നിങ്ങൾ കാണുമ്പോൾ, ഞാൻ ആ മേശയുടെ മറുവശത്തിരിക്കുമ്പോൾ എൻ്റെ ഓർമ്മകളിൽ നിന്ന് പോകുന്ന കുറെ ഫ്ലാഷ് കട്ടുകൾ, കുറെ വേറെ വിഷ്വൽസ് ഉണ്ട്, അതെല്ലാം ജനഗണമന ഫസ്റ്റ് പാർട്ടിൻ്റെയാണ്. ട്രെയിലറിൽ കാണിക്കുന്ന കുറെ സീൻസ് അതെല്ലാം ജനഗണമന ഫസ്റ്റ് പാർട്ടിൻ്റെയാണ്. എന്നാൽ ഈ സീൻ ആക്ച്വലി സെക്കൻഡ് പാർട്ടിലെ നെറേറ്റീവിലുള്ളതാണ്. അങ്ങനെ ഒരു പ്രൊമോഷണൽ ഡിസൈൻ ഞാൻ ഒരു സിനിമയ്ക്ക് ഞാൻ കണ്ടിട്ടില്ല. അതിന്റെ ചലഞ്ചസ് ഉണ്ട്, കാരണം നമ്മൾ സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ടീസറും ട്രെയിലറും ഷൂട്ട് ചെയ്യാൻ വേറൊരു ഷെഡ്യൂള്, വേറൊരു സെറ്റ്, അതൊക്കെ പറഞ്ഞാൽ അതിന്റെ ചെലവും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഞങ്ങൾ തന്നെ പ്രൊഡ്യൂസേഴ്സ് ആയതുകൊണ്ട് ഞങ്ങൾ അത് കൺവിൻസ്ഡ് ആയതുകൊണ്ട്, സോ ഇൻ ദാറ്റ് വേ ഐ തോട്ട് ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ഇതാണ് ഇതിന്റെ പിന്നിലത്തെ കഥ. ഇതൊരു രാഷ്ട്രീയം, ഒരു പ്രത്യേക രാഷ്ട്രീയം സംസാരിക്കുന്ന സിനിമയൊന്നുമല്ല. മോർ ദാൻ എനിത്തിങ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ സിനിമ കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു സിനിമയാണ്. ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഈ സിനിമ തരുന്നില്ല, പക്ഷെ ആ ചോദ്യങ്ങൾ ചോദിക്കുകയും ആ ചോദ്യങ്ങളുടെ ഉത്തരം എന്താണ് നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കുകയും ചെയ്യുന്നൊരു സിനിമയാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ആത്യന്തികമായിട്ട് അത് അപ്പീലിംഗ് ആവുന്നത് ഇതെല്ലാം പറയുകയും ചോദിക്കുകയും ചെയ്യുകയും ചെയ്യുന്നത് ഒരു ഫാസ്റ്റ് പേസ്ഡ് കമേഴ്ഷ്യൽ എന്റർടൈനറിന്റെ ഫോമാറ്റിലാണ് എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് എനിക്ക് ആസ് എൻ ആക്ടർ ഇത് അപ്പീൽ ചെയ്തത്, ആസ് എ പ്രൊഡ്യൂസർ ഇത് അപ്പീൽ ചെയ്തത്. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, ഈ വളരെ മഹത്തായ സന്ദേശം തരുന്ന ഒരു ബോറൻ സിനിമ ഒരു ബോറൻ സിനിമ തന്നെയാണ്. എന്നാൽ പ്രത്യേകിച്ച് സന്ദേശം ഒന്നും തരാത്ത ഒരു ഉഗ്രൻ സിനിമ ഒരു ഉഗ്രൻ സിനിമ തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ജനഗണമന ഒരുപാട് പ്രസക്തമായ ചോദ്യങ്ങൾ ചോദിക്കുന്ന എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു കമേഴ്ഷ്യൽ കറന്റ് പൊളിറ്റിക്കൽ സിനാരിയോ കൂടി ഡിസ്കസ് ചെയ്യുന്നു. പൊളിറ്റിക്കൽ സിനാരിയോ മാത്രമല്ല, പൊളിറ്റിക്കൽ സിനാരിയോ എന്നുള്ളതല്ല, നമ്മുടെ ഇന്നത്തെ ലോകം, നമ്മുടെ ചുറ്റുപാടുകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഫാഷനബിൾ ആയിട്ട് മാറിയിട്ടുണ്ട് ഇന്നത്തെ ചുറ്റുപാടുകൾ എന്ന് പറയുമ്പോൾ ഇന്നത്തെ രാഷ്ട്രീയ ചുറ്റുപാടുകൾ എന്ന് മാത്രം ചിന്തിക്കാൻ. അത് മാത്രമല്ല, ഇന്നത്തെ രാഷ്ട്രീയവും സാമൂഹികവും മാനുഷികവുമായിട്ടുള്ള ചുറ്റുപാടുകളിലേക്ക് നോക്കി ചോദ്യങ്ങൾ ചോദിക്കുന്ന സിനിമയാണ്. ഇപ്പോൾ ഇതിൽ പറഞ്ഞല്ലോ പ്രൊഡ്യൂസർ കൂടിയാണ്. അപ്പോൾ ജനഗണമന എന്ന് പറയുന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ടിലുള്ളതാണ് നമ്മൾ കണ്ട ടീസറും ട്രെയിലറും. ഉറപ്പായും ഈ സിനിമ കമ്മിറ്റ് ചെയ്യുന്നത് മുതൽ രണ്ട് ലെവലുള്ള, അത് പറയാൻ ഒരു കാര്യം എനിക്ക് പറയാം, സെക്കൻഡ് പാർട്ടിലേക്കുള്ള കുറച്ചധികം വിഷ്വൽസ് ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ചില സ്നിപ്പറ്റ്സ് ഫസ്റ്റ് പാർട്ടിൽ നിങ്ങൾ കാണുകയും ചെയ്യും. അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഈ അവിടെ ഒരു കൺവിക്ഷനും കോൺഫിഡൻസും ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഒരു കഥാ തുടർച്ച എന്നുള്ള രീതിയിൽ. ഇപ്പം നേരത്തെ പൃഥ്വി തന്നെ ഡെബ്യൂ ഡയറക്ഷൻ ഉണ്ടാക്കിയിരുന്ന ലൂസിഫറിൻ്റെ കാര്യത്തിലും അവിടെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്, ഇതൊരു ഫ്രാഞ്ചൈസി ആണെന്നുള്ളത് നിങ്ങൾ പ്രീ ഡിസൈൻ ആയിരുന്നു. ഇത് പക്ഷേ മറ്റൊരു പ്രൊജക്ടിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഇത് ജനഗണമന രണ്ട് പാർട്ടിലേക്ക് വരുന്നൊരു ഒരു 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 വിഷ്വൽ പ്രൊജക്റ്റാണ് എന്നുള്ളത്, അതും വെരി ഫസ്റ്റ് മൊമെൻറ്റിൽ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ഡിസ്കഷൻ തന്നെ വന്നൊരു സമയത്ത് ആദ്യം ഇതിൻ്റെ കഥ പറയുമ്പോൾ തന്നെ ഇപ്പം നിങ്ങൾ കാണുന്ന ഇതിൻ്റെ എൻഡ് സീനുകളും സിനിമയിലുള്ള സിനിമ കാണുമ്പോൾ ഉള്ള അതിൻ്റെ ടെയിലൻഡ് സീനുകളും സിനിമ തീരുന്ന ആ സീനും ഒക്കെ കഥ പറയുമ്പോൾ തന്നെയുണ്ട്. അപ്പം ഞാൻ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചതാണ്, അത് നമ്മളിങ്ങനെ ഒരു ഇതിനൊരു തുടർച്ചയുണ്ട് എന്ന് പറഞ്ഞ് നിർത്തുന്നത് എന്തിനാണ്? ഒരു ഫാഷന് വേണ്ടിയിട്ടാണോ? ഇപ്പം മിക്ക സിനിമകൾക്കുള്ള അതല്ല ശരിക്കും ഇങ്ങനെ ഒരു, അപ്പം ഞാൻ അതെന്താണ്, അതിൻ്റെ ഒരു തോട്ട് ഷാരിസ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെനിക്ക് കൊള്ളാമെന്ന് തോന്നിയോണ്ട് മാത്രമാണ് നമ്മൾ അതിന് ഇതിനും പൈസ. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ടീസറും ട്രെയിലറും ഷൂട്ട് ചെയ്യുന്നു, സെക്കൻഡ് പാർട്ടിലെ കുറച്ച് സീനുകൾ ഷൂട്ട് ചെയ്യുന്നു, ഇതൊക്കെ ചെലവുള്ള കാര്യമാണ്. അപ്പൊ അത് കൊള്ളാമെന്നും ജനഗണമന എന്ന സിനിമയുടെ ആദ്യ ഭാഗം ആൾക്കാർക്ക് അപ്പീൽ ചെയ്യുമെന്നും ഉള്ളൊരു കോൺഫിഡൻസിന്റെ പുറത്ത് തന്നെയാണ് അത് ചെയ്തത്.